വനപാലകർ നടത്തിയ തെരച്ചിലിനൊടുവിൽ വൈകിട്ടോടെ പാർക്കിന്റെ പിൻവശത്തായി കടുവയെ കണ്ടെത്തി എന്നാൽ മയക്കുപെടി വെക്കാനായി പാർക്കിലേക്ക് പോയ സംഘത്തിന് പിന്നീട് കടുവയെ കണ്ടെത്താനായില്ല വൈൽഡ് അനിമൽ ആയതുകൊണ്ട് അപ്പൊ ജനങ്ങളോട് ഒരു ഷൈനസ് ഉണ്ട് ഒരു മടിപ്പുണ്ട് ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഈ മയക്കുപെടി വെക്കാൻ ഉള്ളിലേക്ക് പോയപ്പോൾ തന്നെ ഇത് ആ സ്ഥലത്ത് നിന്നും നമ്മൾ കണ്ടെടുത്ത സ്ഥലത്തിൽ നിന്നും ഇത് വേറൊരു സ്ഥലത്തേക്ക് മാറി കടുവ ഡാമിലേക്ക് ചാടിയിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് രാത്രിയോടെ ഡാമിലും തെരച്ചിൽ നടത്തി എന്നാൽ ഇരുപതടി ഉയരമുള്ള വേലിക്കെട്ട് മറികടന്ന കടുവ പുറത്തേക്ക് പോകാൻ സാധ്യതയില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അതേസമയം വേലിക്കെട്ടുകൾ ദുർബലമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അഞ്ചംഗ റാപ്പിഡ് ഫോഴ്സ് സംഘം രാത്രിയിലും തെരച്ചിൽ തുടരുന്നുണ്ട് ആടിനെ കെട്ടിയിട്ട് കടുവയെ കൂട്ടിലേക്ക് കയറ്റാനും ശ്രമം നടത്തും പാർക്കിന്റെ അതിർത്തിയിൽ ലൈറ്റുകൾ സ്ഥാപിച്ച് രാത്രി മുഴുവൻ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നെയ്യാർ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം ശക്തമായ കൂട് കടുവ എങ്ങനെ എന്നതിൽ ഇതുവരെയും വ്യക്തതയായിട്ടില്ല ഇതു സംബന്ധിച്ച് വിശദമായി പരിശോധിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം വയനാട്ടിൽ കടുവയെ മയക്കുവടി വെച്ച് പിടിച്ച ഡോക്ടർ അരുൺ സക്കറിയ നാളെ രാവിലെ സഫാരി പാർക്കിലെത്തും ട്വൻറ്റി ഫോർ തിരുവനന്തപുരം